നമ്മുടെ വിശ്വാസത്തിനും ആത്മാർത്ഥതയ്ക്കും അനുയോജ്യമായി ഒരു കൂട്ടം വാക്കുകൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നതാണ് മന്ത്രങ്ങൾ. ഇവ ഊർജത്തിന്റെ കലവറകളാകുന്നു. നിരന്തരമായ ചിന്തനം കൊണ്ട് സംരക്ഷണം കിട്ടുന്നതെന്നാണ് മന്ത്രം എന്ന വാക്കിന്റെ അർത്ഥം. എന്നാൽ ചിട്ടയോടെ ജപിച്ചില്ലെങ്കിൽ വിപരീത ഫലം ഉണ്ടാകുമെന്നും പറയപ്പെടുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഉപാസനാ മന്ത്രങ്ങൾ നിത്യവും ജപിച്ചാൽ അനേകം ഫലങ്ങൾ ഉണ്ടാകുമെന്നാണ് വിശ്വാസം. നിങ്ങളിൽ നിന്ന് അകന്നുപോയ ഭാഗ്യം തിരികെ എത്തും. അപ്രതീക്ഷിത സാമ്പത്തിക നേട്ടം തുടങ്ങിയവയാണ് ശ്രീകൃഷ്ണ മന്ത്രയാചാരണത്തിന്റെ സിദ്ധികൾ. വളരെ വേഗത്തിൽ ഫലസിദ്ധിയുണ്ടാകുന്ന കൃഷ്ണമന്ത്രങ്ങൾ ഇനിപ്പറയും വിധമാണ്. ഓം കൃഷ്ണായ നമ. ശ്രീകൃഷ്ണന്റെ മൂലമന്ത്രമെന്നാണ് ഈ മന്ത്രം അറിയപ്പെടുന്നത്. നിത്യവും ഈ മന്ത്രം ജപിച്ചാൽ ജീവിതത്തിൽ വിജയം, സാമ്പത്തിക നേട്ടം ഉണ്ടാകുമെന്നാണ് വിശ്വാസം. കുടുംബത്തിൽ പോസിറ്റീവ് അന്തരീക്ഷം ഉണ്ടാകാൻ ഈ മന്ത്രം ഉത്തമമാണ്. അതിരാവിലെ എഴുന്നേറ്റ് ശുദ്ധിയായി 108 തവണ മൂലമന്ത്രം ജപിക്കണം. സന്താനഗോപാല മന്ത്രമാണ് അടുത്തതായി. ദേവകീസുത ഗോവിന്ദ വാസുദേവ ജഗത്പദേ ദേഹിമേ തനയം കൃഷ്ണ ത്വാമം ശരണം ഗത. ഈ മന്ത്രത്തിന്റെ അർത്ഥം ഇനിപ്പറയും വിധമാണ്. ദേവകിയുടെയും വസുദേവരുടെയും പുത്രനും ജഗത്പതിയുമായ അല്ലയോ ഗോവിന്ദ കൃഷ്ണ, ഞാൻ അങ്ങയെ ശരണം പ്രാപിച്ചിരിക്കുന്നു. എനിക്ക് പുത്രനെ നൽകിയാലും രോഹിണി ദിവസം സന്താന ഗോപാല മന്ത്രം 41 പ്രാവശ്യം ജപിച്ചാൽ ഇഷ്ടസന്താന ലബ്ധി എന്നാണ് വിശ്വാസം. അഷ്ടമി രോഹിണിയിൽ ആണെങ്കിൽ അത്യുത്തമം. അടുത്തതായി വിദ്യാഗോപാല മന്ത്രമാണ്. കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീദമേ രമാരമണ വിശ്വേഷ വിദ്യാമാശു പ്രയച്ഛമേ. ഈ മന്ത്രത്തിന്റെ അർത്ഥം ഇതാണ്. പാപനാശിനിയും ലക്ഷ്മീപതിയും ലോകനാഥനും സർവജ്ഞനുമായ അല്ലയോ കൃഷ്ണ, എനിക്ക് വേഗത്തിൽ വിദ്യ നൽകിയാലും വിദ്യാഭ്യാസപരമായ സകലവിധ പരിഹാരങ്ങൾക്കും ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. അടുത്തത് ആയൂർ ഗോപാല മന്ത്രമാണ്. ദേവകീസുത ഗോവിന്ദ വാസുദേവ ജഗൽപദേ ദേഹിമേ ശരണം കൃഷ്ണ ത്വാമഹം ശരണം ഗത. ഇതിന്റെ അർത്ഥം ദേവകിയുടെയും വസുദേവരുടെയും പുത്രനും ജഗത്പതിയുമായ അല്ലയോ ഗോവിന്ദ കൃഷ്ണ, ഞാൻ അങ്ങയെ ശരണം പ്രാപിച്ചിരിക്കുന്നു. എനിക്ക് ശരണം നൽകിയാലും. അടുത്തതായി ശ്രീകൃഷ്ണമന്ത്രം. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഇതിന്റെ അർത്ഥം ഇനിപ്പറയും വിധമാണ്. വസുദേവപുത്രനും ഭക്തരുടെ പാപങ്ങളെ ഹരിക്കുന്നവനും പ്രണമിക്കുന്നവരുടെ ക്ലേശങ്ങളെ ഇല്ലാതാക്കുന്നവനും സകലചാചരങ്ങൾക്കും ആശ്രയവുമായ ഭഗവാൻ ശ്രീകൃഷ്ണനെ എപ്പോഴും നമിക്കുന്നു. അതിരാവിലെ ശുദ്ധിയായി നിലവിളക്ക് കൊളുത്തി 108 തവണ ജപിച്ചാൽ വേഗത്തിൽ ഫലസിദ്ധി ഉണ്ടാകും.